നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു കറിയാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് രാജ്മാൽ ബീൻസ് അല്ലെങ്കിൽ കിഡ്നി ബീൻസ് എന്ന് പറയും, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സാധാരണ പഞ്ചാബീസ് ഒക്കെ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ രാജ്മാൽ ബീൻസ്. പക്ഷെ അവരുടെ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും, ഈ തക്കാളിയും സവോളയൊക്കെ അരച്ചിട്ടാണ് ആ കറി ചെയ്യണത്. ഞാൻ നമ്മൾ ഇങ്ങനെ കടലക്കറി വെക്കണോണം വറുത്തരച്ചിട്ടാണ് ഈ കറി ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല പ്രോട്ടീൻ ഉള്ള ഒരു സാധനമാണിത്. ഞാൻ വേവിക്കുന്ന സമയത്ത് ഇത് ഉപ്പിട്ട് വേവിക്കുക, നമ്മൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്തിട്ടാണല്ലോ ഇത് പ്രഷർ കുക്കറിൽ അടിക്കുന്നത്. അപ്പൊ ഞാൻ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. പിന്നെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് കറിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാ ചെയ്യണേന്ന്. അപ്പൊ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. ഇതിന്റെ പേരാണ് റജ്മ റെഡ് ബീൻസ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇത് ഞാൻ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മ ബീൻസ്, അതിന്റെ വേറൊരു പേരാണ് കിഡ്നി ബീൻസ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് ഞാൻ ഇന്നലെ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ച കിഡ്നി ബീൻസ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഞാൻ ഇനി പ്രഷർ കുക്കറിൽ നമ്മൾ കടലയൊക്കെ വേവിക്കാറുള്ള മാതിരി പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ മതി ഉപ്പിട്ടിട്ട് ഞാൻ വേവിക്കുകയാണ്. ഇപ്പൊ വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങളത് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുക, 2 വിസിൽ മതിയാവും, കാരണം നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനിത് ഒരു 200 ഗ്രാം വെച്ചിട്ടാണ് കറി വയ്ക്കാൻ പോണേ. പക്ഷെ എന്റെ ഞാനിപ്പോ വേവിക്കുന്നത് കുറച്ചധികം ഉണ്ടിട്ടോ, ഞാനത് മാറ്റി വെക്കാനാണ് കുറച്ച്. പിന്നെ അതിന് ഞാൻ വറുത്തരച്ചാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വറുത്തരച്ച് നമ്മൾ കടലയൊക്കെ വെക്കണ മാതിരി ഇതും വറുത്തരച്ച് നമുക്ക് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വറുത്തരയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ 1/2 മുറി തേങ്ങ ഗ്രേറ്റ് ചെയ്തത്. പിന്നെ നിങ്ങളുടെ ചെറിയ ഉള്ളിയാണെങ്കിൽ 2-3 ഉള്ളിയെങ്കിലും എടുക്കണം. ഞാൻ ഇപ്പം 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പെറ്റൽസ് വെളുത്തുള്ളി, പിന്നെ 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇപ്പൊ കുറച്ച് കുരുമുളക്, പിന്നെ കറി ലീവ്സ്. കറി ലീവ്സ് എന്റെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ പൊടികള് ഞാനിപ്പോ 200 ഗ്രാമിന് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന പൊടികള് ഇവിടെ ഇപ്പൊ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ കാശ്മീരി മുളകാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് 1/2 അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. പിന്നെ ഞാനിതിനകത്ത് ഇത് ഉണ്ടോ പെരിഞ്ചീരകം കൂടിയും ഇടുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങയും ബാക്കി ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊന്ന് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം ഫ്ലെയിം ഞാൻ സാധാരണ ഓഫ് ചെയ്യും, കാരണം പാത്രത്തിന് നല്ല ചൂടുണ്ടാവും. അതിനുശേഷമാണ് പൊടികൾ ഇട്ടിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്. എന്നിട്ട് ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ വേണ്ട സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ ഈ ബീൻസ് വേവിക്കുമ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞിട്ട സവോള ഈ ബീൻസിന്റെ കൂടെ ഇട്ടിട്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ പോണത്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കടുക്, പിന്നെ 2 വറ്റൽമുളക്. ഇത് 1/2 ടീസ്പൂൺ കടുക് ഉണ്ട്, പിന്നെ വറ്റൽമുളക് 2 എണ്ണം, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അതും നമ്മൾ ഫ്രൈ ചെയ്ത് ഇതിന്റെ മുകളിലിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇനിയിപ്പോ പ്രഷർ കുക്കറിൽ നമ്മുടെ ബീൻസ്, രാജ്മ ബീൻസ് അല്ലെങ്കിൽ കിഡ്നി ബീൻസ് വേവിച്ചെടുക്കാട്ടോ. ഇതേ ഞാൻ പാൻ വെച്ചു, അതിനകത്തേക്ക് നമുക്കിപ്പോ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇടാണ് കേട്ടോ. ഡ്രൈ റോസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതിന് പിന്നെ വേറെ 2-3 ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം നമ്മൾ ആ ഉള്ളിയും പിന്നെ തേങ്ങയൊക്കെ ഇടാം. അതിന് ശേഷം അത് ലൈറ്റ് ബ്രൗൺ നിറായതിന് ശേഷമാണ് നമ്മൾ പൊടികളിടുള്ളൂ. പൊടികളിടുമ്പോൾ ഒരുപാട് ചൂടായാൽ കരിഞ്ഞു പോകും. പിന്നെ അതല്ല, നിങ്ങൾ മുഴുവനായിട്ടുള്ള മല്ലിയും മുളകൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ ഇട്ട് വറുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കയ്യിൽ പൊടിയാണ്, അതുകൊണ്ട് ഞാൻ പൊടിയിട്ടാണ് ചെയ്യണത്. അപ്പൊ ഇതേ നല്ല ഈ കോക്കനട്ട് ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടോ കോക്കനട്ട്. അപ്പൊ ഇനി ഞാൻ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ തീ ഓഫ് ചെയ്തിട്ട് ഞാൻ പൊടികൾ ഇടാണ് കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു. അപ്പൊ എല്ലാ പൊടികളും ഞാനിപ്പോ ഇതിന്റെ കൂടെ ഇങ്ങനെ ചേർക്കാണ്. മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ കൊറിയാണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആവാൻ വെക്കണം. ഇപ്പൊ നിങ്ങളുടെ പാത്രം പെട്ടെന്ന് ചൂടാറി പോവാണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ.
ഞാനിതേ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് പാത്രിട്ടു കേട്ടോ. കാരണം നമ്മൾ വറക്കണ പാനിന് ചൂടുണ്ടാവില്ല. നന്നായിട്ട് ചൂടാറി ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നല്ല ഫൈൻ സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കും. അപ്പൊ ഞാനിതേ ഒരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ അരച്ച് വെച്ചേക്കണ അരപ്പുണ്ടല്ലോ അത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ അരപ്പിന്റെ കൂടെ തന്നെ ഞാൻ ആ മിക്സിയൊക്കെ നമ്മളെ അരച്ച് കഴിയുമ്പോൾ അത് കഴുകിയിട്ട് ആ ജാറൊക്കെ ഒന്ന് കഴുകിയതിന്റെ വെള്ളമില്ലേ ആ വെള്ളം കൂടി ഒഴിക്കിട്ടോ. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഡ്നി ബീൻസ് അതല്ലെങ്കിൽ ഞാന് അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടു പാനിലോട്ട് ഇട്ടു. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഉണ്ട് അതും കൂടി ഒഴിക്കും. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ചേക്കുന്ന രാജ്മ ബീൻസ് അല്ലെങ്കിൽ കിഡ്നി ബീൻസ് ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. ഞാനിവിടെ കുറച്ചെടുത്ത് സ്മാഷ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് വേവിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ ഗ്രേവിക്ക് ഒരു തിക്നെസ് കൂടെ. അപ്പൊ അതും കൂടി ഞാൻ അതിന്റെ കൂടെ ചേർക്കും. അപ്പൊ നിങ്ങൾക്കത് കാണാം. വെച്ചിരിക്കുന്നതില്ലേ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചതും ഇട്ട് നന്നായിട്ട് ഇപ്പൊ അധികം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറ്റിച്ച് എടുക്കാൻ പോവാണ്. ആദ്യം ഇട്ടു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ഇതാണ് കേട്ടോ. എന്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് മിക്സിയിൽ അരച്ചപ്പിച്ചിട്ട് വെള്ളം ചേർത്ത് അരച്ചു കിട്ടും. നിങ്ങൾക്കിപ്പോ നന്നായിട്ട് അറിയണ മിക്സി ആണെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട. അതുകൊണ്ട് വെള്ളം ഞാൻ കുറച്ച് പറ്റിച്ചു. കാരണം ഇത്തിരി വെള്ളം കൂടുതലായിപ്പോയി. കണ്ടപ്പോ നന്നായിട്ട് കുറുകിയിരിപ്പുണ്ട്. ഞാൻ ഇതോടൊപ്പം തന്നെ എന്റെ ചോറും വെച്ച് കഴിഞ്ഞപ്പോ ഞാനിത് ചോറിന് കറിയായിട്ടാണ് ഇന്ന് കഴിക്കാൻ പോണത്. പക്ഷെ നമുക്ക് പുട്ടിനൊക്കെ ആയിട്ട് നമ്മൾ കടലയ്ക്ക് പകരം ഇത് ഉപയോഗിക്കട്ടെ ഒരു വെറൈറ്റി ആയിട്ട്. പിന്നെ ഇതിന്റെ മുകളില് കടുവും പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ഞാൻ ഇടാൻ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കറി റെഡിയായി. ഞാൻ തേങ്ങയും എല്ലാം വറുത്ത് ചേർത്തു. എന്റെ കയ്യില് ലാസ്റ്റ് ഇടാനായിട്ട് കറിവേപ്പില ഉണ്ടായില്ല. അതുകൊണ്ട് കറിവേപ്പില വറുത്തില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടേരാം. നല്ല കുറുകിയ പരുവത്തില്ല. അതാണ് ഇതിനൊരു ടേസ്റ്റ്. ഇനിയും നമുക്കിത് എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചോറോ പുട്ടോ അപ്പത്തിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും കടലയാണല്ലോ ഉണ്ടാക്കി കഴിക്കണേ. പിന്നെ ഈ ബീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാലും ചിലപ്പോൾ കടലൊക്കെ കണ്ടാൽ അതിനൊരു ടേസ്റ്റ് ഇല്ലാന്ന് കരുതി നമ്മൾ പലപ്പോഴും വാങ്ങിക്കാറില്ലത്. പക്ഷെ ഇത് വാങ്ങിച്ച് നിങ്ങളിങ്ങനെ വെച്ച് നോക്കും. നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള നല്ലൊരു സാധനമാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ചാനല് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ബോക്സിൽ ഇട്ടുക. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഉണ്ടാക്കി കാണിക്കണമെന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച്.